ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ വീണ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും എന്നാൽ രുചിയോടുകൂടി കഴിക്കാൻ പറ്റുന്നതുമായ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പകരം നമുക്കിതുപയോഗിക്കാം ഇത് നമ്മൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് പകരം മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ഒറോട്ടിയാണ് ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒറോട്ടി അപ്പം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിവിടെ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒരുപാടായിരിക്കും ഇതിനൊന്നും പ്രത്യേക അളവില്ല ഞാൻ ആദ്യമേ പറയട്ടെ പിന്നെ ആദ്യമായി തയ്യാറാക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കൂടിപ്പോയാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കൈകൊണ്ട് ഇത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശേ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഞാൻ അത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കുറേ വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നനച്ചെടുക്കാം ഒരുപാട് അങ്ങ് കട്ടിയായിരിക്കരുത് അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാൽ ഒരുപാട് അങ്ങ് ലൂസും ആയിരിക്കരുത് മാവ് നമുക്ക് കൈ കൊണ്ട് ഇത് പരത്തി എടുക്കാനുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ഇതിന് മയം ഉണ്ടായിരിക്കണം അപ്പം ഞാൻ ദാ ഇതേപോലെ കുറേ വെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നാല് മണിക്കൊക്കെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഒരു ഗ്ലാസ് സുലൈമാനിയും ഇതൊരെണ്ണം തയ്യാറാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറും അതേപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് രാത്രി കാലങ്ങളിൽ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നവർക്ക് അതിന് പകരം ഇത് തയ്യാറാക്കി കഴിക്കാം ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ഇതാണ് മിക്ക ദിവസവും രാത്രി കഴിക്കാറുള്ളത് ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ കറിയൊന്നും വേണ്ട അപ്പം ഞാൻ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കണം കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ് കണ്ടില്ലേ നമുക്ക് ഗോതമ്പ് പൊടിയും തേങ്ങായും കുറച്ച് ഉപ്പ് ഇച്ചിരി ഓയിലും ചേർത്ത് കൊടുത്താൽ മതി ഓയിൽ ചേർക്കണമെന്ന് നിർബന്ധമില്ല പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ നല്ല മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മാവ് അപ്പം നന്നായിട്ട് അയഞ്ഞ് കിട്ടും അപ്പംതാ ഞാൻ നല്ല മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതാണൊരു പരുവം അപ്പം നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം കുറച്ച് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ദോശപ്പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ഈയൊരളവിൽ മാവിട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം ഇപ്പം നമ്മൾ ഈ പാനാണെങ്കിൽ അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ നമ്മളിത് പരത്തി കൊടുക്കുമ്പോൾ നമ്മുടെ കൈ പൊള്ളും അപ്പോൾ കൈ പൊള്ളാതിരിക്കാനായിട്ട് നമ്മൾ പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് നമ്മുടെ കൈപ്പത്തി ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും പരത്തി കൊടുത്താൽ മതി പൊള്ളത്തില്ല വെറും നൈസായിട്ട് വേണം അത് പരത്തി എടുക്കാൻ ഒരുപാട് കട്ടിയായാൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുമാതിരി നമുക്ക് മടുപ്പ് തോന്നും വളരെ നൈസായിട്ട് പരത്തിയെടുക്കുക കൈ പൊള്ളുന്നെന്ന് തോന്നുമ്പോൾ വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം പരത്തി മതി അപ്പം ഞാൻ കണ്ടത് ഇതുപോലെ നന്നായിട്ട് പരത്തി ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരും ഓയിൽ കുറച്ച് ഉപയോഗിക്കേണ്ടേ അപ്പോൾ ഈ ഓയിൽ ഉപയോഗിച്ചില്ലായെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാനിത് കഴിക്കാൻ വേണ്ടി കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളു അപ്പോൾ അതായത് ഇത് ഒരു സൈഡൊന്ന് ജസ്റ്റ് മൊരിഞ്ഞു വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ സൈഡ് മൊരിഞ്ഞു കിട്ടട്ടെ അത് കഴിഞ്ഞ് ഇതൊന്നും കൂടെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം ഞാനിപ്പോൾ ഇത് ഒരുപാട് മൊരിച്ചെടുക്കുന്നില്ല എനിക്കങ്ങ് ഒരുപാട് മുടിഞ്ഞു പോകുന്ന ഇഷ്ടമല്ല കഴിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ദാ ഇത് ഒരെണ്ണം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റാം ഇനി അടുത്ത കൂടി തയ്യാറാക്കി എടുക്കാം ഒരു നാല് അഞ്ചെണ്ണം നമ്മൾ എടുത്ത മാവിനനുസരിച്ച് ഒരു നാല് അഞ്ചെണ്ണം കിട്ടും നമുക്ക് അതാ ഞാൻ അടുത്തത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൊണ്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് നല്ല ചൂടുണ്ടായിരിക്കും അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് ഈ ചട്ടിയുടെ അകത്തിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു വാഴയിലേടകത്ത് വെച്ച് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഈ പാണിലേക്ക് മാറ്റിയാലും മതി ഇതൊക്കെ എല്ലാ വീടുകളിലും മിക്ക ദിവസങ്ങളിലും തയ്യാറാക്കുന്നതായിരിക്കും ഞാനൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് നാലുമണിക്ക് കഴിക്കാനായിട്ട് ഓട്ടട റോട്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കാറുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ മഴയുള്ള സമയങ്ങളിൽ ഇതൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയല്ലേ അപ്പോൾ എല്ലാവരും ഇതേ തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടെ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി കോൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും പുതിയൊരു ജി മൈക്കാൻ വരെ ഓക്കെ ബൈ സി യു ഫ്രണ്ട്സ് താങ്ക്